ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. 3 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ വലിമൈ. എച്ച് കെ വിനോദിന്റെ സംവിധാനത്തിൽ അജിത് നായകനായി തിയേറ്ററിലെത്തിയ വലിമൈ മൂവി മിക്സഡ് റെസ്പോൺസുകൾക്കിടയിലും മികച്ച ബോക്സ് ഓഫീസ് കളക്ഷനുമായി മുന്നേറുകയാണ്. വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ആരാധകർ ഈ ഒരു ചിത്രത്തിനായി കാത്തിരുന്നത്. കാരണം തീരന അധികാരം ഉണ്ട് പോലെ മികച്ചൊരു ചിത്രം ഒരുക്കി എച്ച് കെ വിനോദ് വീണ്ടും അജിത്തുമായി ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെ തന്നെയായിരുന്നു. എന്നാൽ ആ ഒരു പ്രതീക്ഷകൾ നിലനിർത്താനായിട്ട് ചിത്രത്തിന് സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും ബോക്സ് ഓഫീസിൽ നല്ലൊരു പ്രകടനം തന്നെയാണ് ഇപ്പോൾ ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ. വലിമൈ മൂവി തമിഴ്നാട്ടിൽ നിന്നും മാത്രമായി 84 കോടിക്ക് മുകളിലാണ് 3 ദിവസങ്ങൾ കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വേൾഡ് വൈഡായി 120 കോടിക്കും മുകളിലാണ് വലിമൈ മൂവി ബോക്സ് ഓഫീസിൽ നിന്നും വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. എന്നാലും തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി 100 കോടി കളക്ഷൻ ചിത്രത്തിന് ഉടൻ തന്നെ നേടാനായിട്ട് സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ തമിഴ്നാട്ടിൽ മികച്ച കളക്ഷൻ ചിത്രത്തിന് നേടാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും കേരളം, ആന്ധ്ര തുടങ്ങി മറ്റ് റിലീസിംഗ് കേന്ദ്രങ്ങളിൽ വലിമൈ മൂവിയുടെ കളക്ഷൻ ആവറേജ് മാത്രമാണ്. ഇത് ചിത്രത്തിന്റെ തുടർ ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷനെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. അടുത്ത അപ്ഡേറ്റ് കാർത്തി നായകനായിരുന്ന സർദാർ മൂവിയെ കുറിച്ചാണ്. പി എസ് മിത്രന്റെ സംവിധാനത്തിലൊങ്ങുന്ന ഈ ഒരു ചിത്രത്തിൽ കാർത്തി ഡബിൾ റോളിലാണ് എത്തുന്നത്. രാക്ഷി ഖന്ന, രജീഷ വിജയൻ തുടങ്ങിയവർ നായികമാരായിരുന്ന ചിത്രത്തിന്റെ 60% ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വേഗം 100 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ചെയ്യുന്ന സോങ് ആയി ബീസ്റ്റ് മൂവിയുടെ ഫസ്റ്റ് സിംഗിൾ. നെൽസന്റെ സംവിധാനത്തിൽ വിജയ് നായകനായിരുന്ന ബീസ്റ്റ് മൂവിയുടെ ഫസ്റ്റ് സിംഗിൾ റിലീസായി പല റെക്കോർഡുകളും തകർത്തിരുന്നു. ഇപ്പോഴതാ മറ്റൊരു റെക്കോർഡ് കൂടി ഈ ഒരു ഫസ്റ്റ് സിംഗിൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ഒരു അറബിക് കുത്ത് സോങ് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വേഗത്തിൽ 100 മില്യൺ വ്യൂസ് നേടുന്ന സോങ് ആയി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. വെറും 12 ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഫസ്റ്റ് സിംഗിൾ 100 മില്യൺ വ്യൂസ് മറികടന്നിരിക്കുന്നത്. ധനുഷിന്റെ മാരി 2 റൗഡി സോങ് എന്ന വീഡിയോ സോങ്ങിന്റെ ആ ഒരു റെക്കോർഡാണ് ഇപ്പോൾ ബീസ്റ്റ് മൂവിയുടെ ഫസ്റ്റ് സിംഗിൾ മറികടന്നിരിക്കുന്നത്. റൗഡി ബേബിയുടെ വീഡിയോ സോങ് 18 ദിവസങ്ങൾ കൊണ്ടായിരുന്നു 100 മില്യൺ വ്യൂസിലേക്ക് എത്തിയിരുന്നത്. അടുത്ത അപ്ഡേറ്റ് തല 61 മൂവിയെ കുറിച്ചാണ്. വലിമയ്ക്ക് ശേഷം എച്ച് കെ വിനോദ്, അജിത്, ബോണി കപൂർ ടീം വീണ്ടും ഒന്നിക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മാർച്ചിൽ ആരംഭിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. സിനിമയിൽ തമിഴിലെ യുവതാരങ്ങളുടേതായ കവിനും ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് എന്നും അപ്ഡേറ്റ്സ് പുറത്തു വരുന്നുണ്ട്. ചിത്രത്തിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഉടൻ തന്നെ പുറത്തു വരുന്നതായിരിക്കും. ഇനി അടുത്ത അപ്ഡേറ്റ് കോബ്ര മൂവിയുടെ റിലീസ് ഡേറ്റ് കൺഫേം ചെയ്ത ചിത്രത്തിന്റെ സംവിധായകൻ അജയ് ഞാനമുത്തിന്റെ സംവിധാനത്തിൽ വിക്രം നായകനായിരുന്ന ചിത്രമാണ് കോബ്ര. ചിത്രം മെയ് 26 തിയേറ്ററുകളിൽ എത്തിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് ഇപ്പോൾ ചിത്രത്തിന്റെ സംവിധായകൻ തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ്. അടുത്തതായി നോക്കാൻ പോകുന്നത് ജയസൂര്യ നായകനായിരുന്ന ത്രില്ലർ ചിത്രമാണ് റൈറ്റർ. നവാഗതനായ രവിശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രത്തിൽ ജയസൂര്യ പോലീസ് ഓഫീസറായാണ് എത്തുന്നത്. ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ അവസാനമായി നോക്കാൻ പോകുന്നത് രാധേശ മൂവിയെ കുറിച്ച് ലഭിച്ച അപ്ഡേറ്റിനെ കുറിച്ചാണ്. രാധാകൃഷ്ണകുമാറിന്റെ സംവിധാനത്തിൽ പ്രഭാസ് നായകനായിരുന്ന പാൻ ഇന്ത്യൻ ചിത്രമാണ് രാധേശ. മാർച്ച് 11 ചിത്രം വേൾഡ് വൈഡ് ആയി തിയേറ്ററുകളിൽ എത്തുന്നത്. സിനിമയെ കുറിച്ച് ലഭിച്ചിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ മലയാളം പതിപ്പിനായി നറേഷൻ ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് ആണ് എന്നുള്ള ഫ്രണ്ട്സ്, ഒരു വീഡിയോ ഇഷ്ടമാണ് എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ്. ബൈ.